പ്രൈസ് ദി ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2020 സെപ്റ്റംബർ മാസം 22-ാം തീയതി ചൊവ്വാഴ്ച, ഒരു അനുഗ്രഹിക്കപ്പെട്ട ദിനം കൂടെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ദാനമായി നൽകിയിരിക്കുന്നു. കഴിഞ്ഞ ദിനങ്ങളെക്കാൾ ഇന്നത്തെ ദിനം ഏറ്റവും അനുഗ്രഹവും സന്തോഷപ്രദവുമായി തീരുവാൻ സർവശക്തനായ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ എന്നെ കേൾക്കുന്ന എല്ലാ ദൈവമക്കളുടെയും ജീവിതം അനുഗ്രഹപ്രദമായി തീരുവാൻ സർവകൃപാലുവായ ദൈവം ഇടയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമുക്ക് വാഗ്ദത്ത വചനമായി ലഭിക്കപ്പെട്ടിരിക്കുന്നത് ആമോസ് പ്രവാചകന്റെ പുസ്തകം 5:14 ആമോസ് ചാപ്റ്റർ 5:14 നാം ഇപ്രകാരം വായിക്കുന്നു: നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് തിന്മയല്ല നന്മ തന്നെ അന്വേഷിപ്പീൻ, അപ്പോൾ നിങ്ങൾ പറയുന്നത് പോലെ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളോട് കൂടെയിരിക്കും. തെക്കോവയിലെ ഇടയന്മാരിൽ ഒരുവനായ ആമോസ് എന്ന ഇടയ ബാലനാണ് ഈ പ്രവചന കർത്താവ്. ദൈവം ഈ ഇടയ ചെറുക്കനെ ദൈവീക പദ്ധതിക്ക് വേണ്ടി എടുത്ത് ഉപയോഗിക്കുകയാണ്. ഇസ്രയേലിന്റെ പാപം, അവർ ദൈവത്തിൽ നിന്ന് അകന്നുപോയ അവരുടെ കുറ്റം, ദൈവം അവരോട് എത്രമാത്രം അകന്നിരിക്കുന്നു, അതിന്റെ കാരണം എന്താണ് എന്നിത്യാദിയുള്ള കാര്യങ്ങളാണ് ഈ പുസ്തകത്തിന്റെ ഇതിവൃത്തം. മാത്രമല്ല, അവർ ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരണം എന്നുള്ള ശക്തമായ ദൂതും ആഹ്വാനവും ഈ കൊച്ചു പുസ്തകത്തിൽ കൂടെ വായനക്കാർക്കും ഇസ്രയേൽ ജനത്തിനും ഇന്നത്തെ ക്രൈസ്തവ ലോകത്തിനും നൽകുന്നു. പ്രത്യേകാൽ ഈ 5-ാം അധ്യായം നാം പഠിക്കുമ്പോൾ 1-2 പ്രാവശ്യത്തിലധികം പറയുന്നുണ്ട്, നിങ്ങൾ ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരണം, നിങ്ങൾ അനുഗ്രഹത്തോടെ ഇരിക്കേണ്ടതിന് നിങ്ങൾ ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരണം. ഇവിടെ വ്യക്തമായി നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമുക്ക് ഈ ലോകത്തിൽ എന്തെല്ലാം ഉണ്ടെങ്കിലും, ഏതെല്ലാം പൊസിഷൻ നമ്മൾ വഹിക്കുന്നുണ്ടെങ്കിലും, ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് ദൈവിക സാന്നിധ്യമാണ്, ദൈവത്തിന്റെ കൃപയാണ്. അതുകൊണ്ട് ഇവിടെ പറയുകയാണ്, നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് തിന്മയല്ല നന്മ തന്നെ അന്വേഷിപ്പീൻ. തിന്മ നാം ഇന്ന് അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ല. ഇന്ന് നന്മ അന്വേഷിച്ച് കണ്ടെത്തേണ്ട ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. കുട്ടികളിൽ, യുവാക്കളുടെ ഇടയിൽ, മുതിർന്നവരുടെ ഇടയിൽ, പ്രായമുള്ളവരുടെ ഇടയിൽ എങ്ങും നന്മയെന്നില്ല. എവിടെയും കള്ളവും കളവും ചതിവും വഞ്ചനയും, എവിടെയും തിന്മയുടെ സ്വഭാവങ്ങൾ. ഇന്ന് ഓരോ വ്യക്തിയും തിന്മയുടെ മൂർത്തിയും ഭാവങ്ങളായി മാറിയിരിക്കുന്നു. സ്വഭാവത്തിൽ, കൊടുക്കൽ വാങ്ങലുകളിൽ, ഇടപാടുകളിൽ, ദൈനംദിന ജീവിതങ്ങളിൽ തിന്മയാണ് മുൻപിൽ നിഴലിച്ച് കാണുന്നത്. എന്നാൽ നാം ജീവിച്ചിരിക്കേണ്ടതിന് തിന്മയല്ല നമുക്ക് വേണ്ടത്, നന്മ അന്വേഷിക്കണം. നന്മയുടെ മൂർത്തിഭാവമായ ദൈവത്തെങ്കിലേക്ക് ജനം ഈ നാളുകളിൽ മടങ്ങി വരണം. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരങ്ങളെ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നാം നന്മ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരുന്നു എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ നാം ജീവനോടെ ഇരുന്ന് ദൈവകൃപ പ്രാപിച്ച് സന്തോഷത്തോടെ ജീവിക്കണമെങ്കിൽ തിന്മയല്ല നന്മ നമുക്ക് അന്വേഷിക്കാം. നാം തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുന്നവരായി തീരുവാൻ ഇന്നത്തെ പകൽ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നന്മയുടെ വക്താക്കളായി തീരാം. നമ്മൾ സംസാരിക്കുന്നത്, നമ്മൾ പ്രവർത്തിക്കുന്നത്, നമ്മുടെ പ്രവർത്തനത്തില്, നമ്മുടെ ജീവിതത്തില്, നമ്മുടെ സ്വഭാവത്തില്, നമ്മുടെ എല്ലാ ക്രയവിക്രയങ്ങളിലും ദൈവകൃപയും ദൈവിക നന്മയും നിറയട്ടെ. അങ്ങനെ നമ്മളെ കാണുന്നവർ ദൈവത്തെ കാണട്ടെ, നമ്മുടെ ഇടപാടുകാർ അവർ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ദൈവത്തെ അറിയട്ടെ. അങ്ങനെ നാം നന്മയോടെ ജീവിച്ചിരിപ്പാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഇന്നത്തെ പകൽ തങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി മാറണമെങ്കിൽ, ചില നാളുകളായി ആഗ്രഹിച്ചിട്ട് പ്രാപിക്കാൻ പറ്റാത്തത്, ചില കാര്യങ്ങൾ നേടുവാനുള്ള വളരെ ആഗ്രഹത്തോടെ തീവ്രതയോടെ ഇറങ്ങിത്തിരിച്ചിട്ട് അതിന് പലപ്പോഴും ശക്തമായ എതിർപ്പും വിയോജിപ്പും പല പല
തടസ്സങ്ങളെ നേരിട്ട് താങ്കൾ പലപ്പോഴും വഴിമുട്ടിയ കാര്യങ്ങൾക്ക് ഈ പകലിൽ സ്വർഗത്തിലെ ദൈവം നിങ്ങളോട് കൂടെ ഇരുന്ന് നന്മ വരുത്തട്ടെ, നന്മയുടെ വക്താക്കളായി മാറട്ടെ. അങ്ങനെ കുഞ്ഞുങ്ങളുടെ കാര്യം, കുടുംബകാര്യം, ആരോഗ്യകാര്യം, ഭവനകാര്യം, ജോലികാര്യം, ബിസിനസ് കാര്യം, സാമ്പത്തിക കാര്യം നന്മ നിറഞ്ഞതാവട്ടെ. ആ നന്മ ദൈവത്തിൽ കൂടെ മറ്റുള്ളവരിലേക്ക് പകരുവാൻ ഈ പ്രഭാതത്തിൽ ജീവജലമെന്ന ദൈവ സന്ദേശം എന്നോടും നിങ്ങളോടും ആഹ്വാനം ചെയ്യുക. അതുകൊണ്ട് നന്മ അന്വേഷിച്ചുകൊണ്ട് ജീവനോടെ ഇരുന്ന് ദൈവകൃപ പ്രാപിപ്പാനും അനേകരെ ഈ നന്മയുടെ ഉറവിടമായ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുവാനും നന്മയുടെ മൂർത്തി ഭാവമായ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് മറ്റുള്ളവർക്ക് കൊടുത്ത് നിത്യതയിൽ യുഗായുഗങ്ങൾ വാഴുവാൻ സർവകൃപാലുവായ ദൈവം എന്നെ നിങ്ങളെ സഹായിക്കട്ടെ. അങ്ങനെ ഇന്നത്തെ ദിനം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അനുഗ്രഹവും നന്മയും ദൈവകൃപയും നിറയുവാൻ സർവശക്തനായ ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി തലകളെ വണക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹമേറിയ പുതിയ പ്രഭാതത്തിനായി സ്തോത്രം. ഞങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് തിന്മയല്ല നന്മ തന്നെ അന്വേഷിക്കുമ്പോൾ ഞങ്ങൾ വിളിക്കുന്ന ഞങ്ങളുടെ ദൈവം ഞങ്ങളുടെ അടുക്കിലേക്ക് വരുമെന്ന് ആമോസിൽ കൂടെയുള്ള ദൈവിക സന്ദേശം ഈ പ്രഭാതത്തിൽ ഞങ്ങൾക്ക് നൽകിയതിനായി സ്തോത്രം. ഞങ്ങളുടെ ദൈനംദിന ജീവിതം നന്മയുള്ളതായി തീരുവാൻ, തിന്മയോട് ഞങ്ങൾ സന്ധിയില്ലാത്ത സമരം ചെയ്ത് തിന്മയെ തോൽപ്പിക്കുവാൻ, നന്മ കൊണ്ടതിനെ ജയിക്കുവാൻ ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിലൊക്കെ ദൈവകൃപയുടെ നന്മയുടെ സാക്ഷികളായി തീരുവാൻ, വക്താക്കളായി തീരുവാൻ, അങ്ങനെ അനേകർ നന്മയുടെ ഉറവിടമായ അങ്ങയിലേക്ക് എത്തിച്ചേർക്കപ്പെടുവാൻ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും, ഞങ്ങളുടെ യാത്രകളും, ഞങ്ങളുടെ എല്ലാ ബന്ധങ്ങളും നന്മയിൽ കൂടെ ദൈവകൃപ പകരുന്നതായി തീരണമേ. അങ്ങനെ ദൈവത്തിനും സഭയ്ക്കും സമൂഹത്തിനും സാക്ഷ്യമുള്ളവരായി തീരുവാനിടയാകണം. നിങ്ങൾ ഭവനത്തിൽ മടങ്ങി വരുമ്പോൾ ഈ ദൈവം എന്റെ ജീവിതത്തിൽ വലിയവ ചെയ്തുവെന്നും എന്നോട് കൂടെ ഇരിക്കുന്നുവെന്നും ഇന്ന് സാക്ഷ്യപ്പെടുത്തുവാൻ ഞങ്ങളെ ഇടയാക്കണമെന്ന് യേശു മശിഹ മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. കൃപയോട് കേട്ട് ഉത്തരമരലുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. ഈ തിരുവചനങ്ങളാൽ സ്വർഗത്തിലെ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും നന്മകൾ കൊണ്ട് പൊതിയുകയും ചെയ്യുമാറാകട്ടെ. ഗോഡ് ബ്ലെസ്സസ് ഓൾ.